ഹായ് എല്ലാവർക്കും hearthenotespsc എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സയൻസ് മോക്ക് ടെസ്റ്റ് സീരീസുകളുടെ അഞ്ചാമത്തെ ഭാഗമാണ് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആപേക്ഷിക സാന്ദ്രതയുടെ യൂണിറ്റ് എന്ത്? ഓപ്ഷനുകൾ കിലോഗ്രാം പെർ മീറ്റർ, കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, നോ യൂണിറ്റ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി, നോ യൂണിറ്റ് ആണ് ഉത്തരം. ആപേക്ഷിക സാന്ദ്രത അഥവാ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല എന്ന് അറിഞ്ഞിരിക്കുക. ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല. ഇനി ഡെൻസിറ്റിയുടെ യൂണിറ്റ് അല്ലെങ്കിൽ സാന്ദ്രതയുടെ യൂണിറ്റ് ആണ് ചോദിച്ചിരുന്നെങ്കിലോ, അത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരുന്നു. സാന്ദ്രതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. എന്നാൽ ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല എന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് ഈ ആപേക്ഷിക സാന്ദ്രത? ഒരു വസ്തുവിന്റെ സാന്ദ്രതയെയും അതുപോലെ ജലത്തിന്റെ സാന്ദ്രതയും ബന്ധിപ്പിക്കുന്ന അനുപാത സംഖ്യയാണ് ആപേക്ഷിക സാന്ദ്രത അഥവാ റിലേറ്റീവ് ഡെൻസിറ്റി. ഒരു വസ്തുവിന്റെ സാന്ദ്രതയെയും ജലത്തിന്റെ സാന്ദ്രതയും ബന്ധിപ്പിക്കുന്ന അനുപാത സംഖ്യയാണ് ആപേക്ഷിക സാന്ദ്രത അഥവാ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് അറിഞ്ഞിരിക്കുക. ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് ആപേക്ഷിക സാന്ദ്രത അഥവാ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. കെറോസിൻ അഥവാ മണ്ണെണ്ണയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കെറോസിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണം? 810 ഡിവൈഡഡ് ബൈ 1000 കെറോസിന്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ വാട്ടറിന്റെ ഡെൻസിറ്റി ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കെറോസിൻ അഥവാ മണ്ണെണ്ണയുടെ റിലേറ്റീവ് ഡെൻസിറ്റി കിട്ടുമെന്ന് അറിഞ്ഞിരിക്കുക. അത് 0.81 എന്ന് കിട്ടും. അങ്ങനെ പരീക്ഷയ്ക്ക് ഒരുപക്ഷെ റിലേറ്റീവ് ഡെൻസിറ്റി കാണാൻ പറഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാലിന്റെ പാസ്ചറൈസേഷൻ പ്രക്രിയയിൽ പാല് എത്ര താപനില വരെ ചൂടാക്കിയ ശേഷമാണ് തണുപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനുകൾ 72 ഡിഗ്രി ഫാരൻഹീറ്റ്, 162 ഡിഗ്രി ഫാരൻഹീറ്റ്, 39 ഡിഗ്രി ഫാരൻഹീറ്റ്, 4 ഡിഗ്രി ഫാരൻഹീറ്റ്. എത്രയാണ് ശരി ഉത്തരം? 162 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ശരി ഉത്തരം. എന്താണ് ഈ പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ? പാലിലെ ബാക്ടീരിയ പോലുള്ള അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടി പാലിനെ 72 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കിയ ശേഷം 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കുന്നു. ഏകദേശം 16 സെക്കൻഡോളം 72 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കിയ ശേഷം 4 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിക്കുന്നു. ഈ ഒരു പ്രക്രിയയാണ് പാലിന്റെ പാസ്ചറൈസേഷൻ എന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ പറഞ്ഞത് എങ്ങനെയാണ്? ഡിഗ്രി സെൽഷ്യസിലാണ് പറഞ്ഞത്. ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോൾ 72 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കണം. എന്നാൽ ഇവിടെ ഉത്തരം കിടക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓപ്ഷനിൽ കിടക്കുന്നത് എങ്ങനെയാണ്? ഫാരൻഹീറ്റിലാണ്. സോ നമ്മൾ ആ ഡിഗ്രി സെൽഷ്യസിലെ 72നെ ഫാരൻഹീറ്റിലേക്ക് മാറ്റണം. ഡിഗ്രി സെൽഷ്യസിലെ വാല്യുവിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ വേണ്ടി 9/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം 32 കൂട്ടുക. ഡിഗ്രി സെൽഷ്യസിലെ വാല്യുവിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ വേണ്ടി 9/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം 32 കൂട്ടുക. അങ്ങനെയാണ് 162 ഫാരൻഹീറ്റിലേക്ക് നമ്മൾ എത്തിയത്. ഓപ്ഷൻ 72 കാണുമ്പോൾ തന്നെ നിങ്ങൾ പലരും മാർക്ക് ചെയ്യും, തെറ്റിപ്പോവുകയും ചെയ്യും. സോ ഓപ്ഷനുകൾ ശ്രദ്ധിക്കാതെ മാർക്ക് ചെയ്യല്, ശ്രദ്ധിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മാർക്ക് ചെയ്യുക. സോ പാലിന്റെ പാസ്ചറൈസേഷൻ പ്രക്രിയയിൽ പാല് എത്ര താപനില വരെ ചൂടാക്കിയ ശേഷമാണ് തണുപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ 72 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 162 ഡിഗ്രി ഫാരൻഹീറ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അലസവാതകങ്ങളിൽ അലസൻ എന്ന പേരിന് അർത്ഥമുള്ളത് ഏതിനാണ്? നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ. ഏതിനാണ്? ആർഗൺ ആണ്. ആർഗൺ ആണ് അലസൻ എന്ന് പേരുള്ളത്. അലസൻ എന്ന പേരിന് അർത്ഥമുള്ളത് ആർഗൺ ആണ് എന്നറിഞ്ഞിരിക്കുക. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകമാണ് ആർഗൺ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകമാണ് ആർഗൺ എന്നറിഞ്ഞിരിക്കുക. 18 ഗ്രൂപ്പ് മൂലകങ്ങളിലെ 18 ആറ്റോമിക് നമ്പറുള്ള എലമെന്റ് ആണ് ആർഗൺ എന്ന് അറിഞ്ഞിരിക്കുക. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം. ഇനി 18 ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് അലസവാതകങ്ങൾ എന്ന് പറയുന്നത്. 18 ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് അലസവാതകങ്ങൾ എന്ന് പറയുന്നത്. ഇവയെ കുലീനവാതകങ്ങൾ എന്നും പറയുന്നു. കുലീനവാതകങ്ങൾ എന്നറിയപ്പെടുന്നതും 18 ഗ്രൂപ്പ് മൂലകങ്ങളാണ് എന്നറിഞ്ഞിരിക്കുക. 0 ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നതും 18th ഗ്രൂപ്പ് എലമെന്റ് ആണ്. 0 ഗ്രൂപ്പ് മൂലകങ്ങൾ, ഇവയുടെ വാലൻസി അല്ലെങ്കിൽ സംയോജകത 0 ആയതുകൊണ്ടാണ് 18 ഗ്രൂപ്പ് മൂലകങ്ങളെ 0 ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. സോ സീറോ ബ്ലോക്ക് എലമെന്റ്, സീറോ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത് 18th ഗ്രൂപ്പ് എലമെന്റ്സ് ആണെന്നും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഭാരമുള്ള വാതക മൂലകം ഏതെന്ന് ചോദിച്ചാൽ റെഡോൺ ആണ്. അതും ഒരു അലസവാതകമാണ്. ഏറ്റവും ഭാരമുള്ള വാതക മൂലകം റെഡോൺ ആണ്. റേഡിയോ ആക്റ്റീവായ വാതകമാണ് റെഡോൺ എന്നും അറിഞ്ഞിരിക്കുക. റേഡിയോ ആക്റ്റീവായ വാതകമാണ് റെഡോൺ. സോ 18 ഗ്രൂപ്പ് മൂലകങ്ങളാണ് അലസവാതകങ്ങൾ. അവയാണ് സീറോ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറഞ്ഞിരിക്കുക. ഇവയുടെ സംയോജകത അല്ലെങ്കിൽ ബാലൻസി എന്ന് പറയുന്നത് 0 ആണ് എന്നും നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, HNO2 എന്നത് എന്തിന്റെ കെമിക്കൽ ഫോർമുലയാണ്? ഓപ്ഷൻ എ നൈട്രിക് ആസിഡ്, ഓപ്ഷൻ ബി നൈട്രസ് ആസിഡ്, ഓപ്ഷൻ സി അസറ്റിക് ആസിഡ്, ഓപ്ഷൻ ഡി സൾഫ്യൂരിക് ആസിഡ്. ഏതാണ്? നൈട്രസ് ആസിഡ് ആണ് HNO2 എന്ന് നോട്ട് ചെയ്യുക. HNO2 എന്നത് നൈട്രസ് ആസിഡ് ആണ്. ഇനി ബാക്കിയുള്ളതിന്റെ കൂടെ നമുക്ക് നോക്കാം. നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് HNO3 ആണ്. HNO3 എന്ന് പറയുന്നതാണ് നൈട്രിക് ആസിഡ്. സോ HNO2 എന്ന് പറയുന്നത് നൈട്രസ് ആസിഡ്, HNO3 എന്ന് പറയുന്നത് നൈട്രിക് ആസിഡ് ആണ്. HNO2SO4 ആണ് സൾഫ്യൂരിക് ആസിഡ്.
HCl ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതുപോലെ CH3COOH ആണ് അസറ്റിക് ആസിഡ് എന്നും അറിഞ്ഞിരിക്കുക. അസറ്റിക് ആസിഡിന് മറ്റൊരു പേരാണ് എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നതും അസറ്റിക് ആസിഡ് ആണ്. സോ CH3COOH ആണ് അസറ്റിക് ആസിഡ്, HCl ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, H2SO4 ആണ് സൾഫ്യൂരിക് ആസിഡ്, HNO3 ആണ് നൈട്രിക് ആസിഡ് എന്നും അറിഞ്ഞിരിക്കുക. അതുപോലെ HNO2 നൈട്രസ് ആസിഡ് ആണെന്നും നോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എന്നാണ്. ഓപ്ഷനുകൾ 2, 8, 18, 32. എത്രയാണ്? 8 ആണ്. 8 ആണ് എൽ എന്ന ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് അറിഞ്ഞിരിക്കുക. ബാക്കി ഷെല്ലുകളോടെ നമുക്ക് നോക്കാം. കെ എന്ന ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 2 ആണ്, എൽ നമ്മൾ പറഞ്ഞു 8 ആണ്, എം എന്ന ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 18 ആണ്, എൻ ആണെങ്കിൽ 32. K2, L8, M18, N32. ഇനി ഉപ ഊർജ്ജ നിലകൾ അഥവാ സബ് ഷെല്ലുകളോടെ നമുക്ക് നോക്കാം. എസ് എന്ന സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 2 ആണ്, പി എന്ന സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആണ്, ഡി ആണെങ്കിൽ 10, എഫ് ആണെങ്കിൽ 14. S2, P6, D10, F14. ആ ന്യൂമറിക്കൽ വാല്യൂസ് നിങ്ങൾ കാണാതെ പഠിച്ചു പോവുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് അലങ്കാര സസ്യ വളർത്തൽ, ഏതാണ് അലങ്കാര സസ്യ വളർത്തൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനുകൾ ഫ്ലോറി കൾച്ചർ, ഒലേറി കൾച്ചർ, പിസി കൾച്ചർ, കൂണി കൾച്ചർ. ഏതാണ്? ഫ്ലോറി കൾച്ചർ ആണ് അലങ്കാര സസ്യ വളർത്തൽ എന്ന് അറിഞ്ഞിരിക്കുക. അലങ്കാര സസ്യ വളർത്തൽ എന്നത് ഫ്ലോറി കൾച്ചർ ആണെന്ന് നോട്ട് ചെയ്യുക. ഒലേറി കൾച്ചർ എന്നത് പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതുപോലെ പിസി കൾച്ചർ എന്നത് മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കൂണി കൾച്ചർ എന്നത് മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒലേറി കൾച്ചർ പച്ചക്കറി, പിസി കൾച്ചർ മത്സ്യകൃഷി, കൂണി കൾച്ചർ മുയൽ വളർത്തൽ. ഫ്ലോറി കൾച്ചർ ആണ് അലങ്കാര സസ്യ വളർത്തൽ എന്ന് അറിഞ്ഞിരിക്കുക. പറഞ്ഞ പോയിന്റുകൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഫ്ലോറി കൾച്ചർ അലങ്കാര സസ്യ വളർത്തൽ, ഒലേറി കൾച്ചർ പച്ചക്കറി, പിസി കൾച്ചർ മത്സ്യകൃഷി, കൂണി കൾച്ചർ മുയൽ വളർത്തലാണെന്നും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജ്വാലാമുഖി, ഉജ്ജ്വല, ജ്വാലാസഖി എന്തിന്റെ വിളകളാണ് ഇവ മൂന്നും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനുകൾ ഏലം, പരുത്തി, മുളക്, ചീര. ഏതാണ് ഉത്തരം? മുളകാണ്. ജ്വാലാമുഖി, ഉജ്ജ്വല, ജ്വാലാസഖി ഇവ മൂന്നും മുളകിന്റെ വിളകളാണ് എന്നറിഞ്ഞിരിക്കുക. ആ പേരുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ജ്വാലാമുഖി, ഉജ്ജ്വല, ജ്വാലാസഖി മൂന്നിലും ജ്വാല അല്ലെങ്കിൽ ആ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്യാലോ. ജ്വാല എന്ന് പറയുമ്പോൾ തീയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം മുളക് കഴിച്ചാൽ നല്ല എരിവായിരിക്കും, കത്തുന്നു എന്നൊക്കെ നമ്മൾ പറയും. സോ തീയും കത്തുന്നു, എരിവ് ഒന്ന് നമുക്ക് കണക്ട് ചെയ്യാം. ജ്വാല, ജ്വാലയുമായി ആ ഒരു എരിവിനെ നമുക്ക് ആ രീതിയിലൊന്ന് കണക്ട് ചെയ്യാം. സോ ജ്വാലാമുഖി, ഉജ്ജ്വല, ജ്വാലാസഖി ഇവ മൂന്നും മുളകിന്റെ വിളകളാണ് എന്നറിഞ്ഞിരിക്കുക. ഞെള്ളാനി എന്നത് ഏലത്തിന്റെ വിളയാണ്, അരുൺ എന്നത് ചീരയുടെ വിളയാണ്. ഞെള്ളാനി എന്നത് ഏലത്തിന്റെ വിളയാണ്, അരുൺ എന്നത് ചീരയുടെ വിളയാണ്. അതുപോലെ തന്നെ സുജാത ഹൈബ്രിഡ് 4 ഇവ രണ്ടും പരുത്തിയുടെ വിളയാണ്. സുജാതയും ഹൈബ്രിഡ് 4 പരുത്തിയുടെ വിളയാണെന്നും അറിഞ്ഞിരിക്കുക. സോ ഞെള്ളാണി, ഏലം, അരുൺ, ചീര, സുജാത, ഹൈബ്രിഡ് 4 ഇവ രണ്ടും പരുത്തിയുടെയും കൂടെയാണെന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യമായി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച പശു ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിക്ടോറിയ, സാംരൂപ, സ്നപ്പി, ടെട്ര. ഏതാണ്? വിക്ടോറിയയാണ് ആദ്യമായി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച പശു എന്ന് അറിഞ്ഞിരിക്കുക. ആദ്യമായി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച പശു വിക്ടോറിയ. ആദ്യമായി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച എരുമയാണ് സാംരൂപ. ആദ്യമായി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച നായ സ്നപ്പി, അതുപോലെ കുരങ്ങ് ടെട്ര. ആദ്യമായി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച പശു വിക്ടോറിയ, എരുമ സാംരൂപ, നായ സ്നപ്പി, അതുപോലെ കുരങ്ങ് ടെട്രയാണെന്നും അറിഞ്ഞിരിക്കുക. ഇതിന്റെ കൂടെ തന്നെ ആദ്യമായി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ഒട്ടകമാണ് ഇഞ്ചാസ് എന്ന് അറിഞ്ഞിരിക്കുക. ആദ്യമായി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ഒട്ടകമാണ് ഇഞ്ചാസ്. അതുപോലെ തന്നെ ആദ്യമായി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച എലിയാണ് റാൽഫ് എന്നും അറിഞ്ഞിരിക്കുക. ആദ്യമായി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച എലിയാണ് റാൽഫ്. സോ ആദ്യമായി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച പശു വിക്ടോറിയ, എരുമ സാംരൂപ, നായ സ്നപ്പി, കുരങ്ങ് ടെട്ര, ഇഞ്ചാസ് ഒട്ടകം, അതുപോലെ എലി റാൽഫ് ആണെന്നും അറിഞ്ഞിരിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ ഓപ്ഷനുകളും നമുക്ക് അനലൈസ് ചെയ്യാം. ഒരു ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അഥവാ റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. പാലിലെ ജലത്തിന്റെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പാലിലെ ജലത്തിന്റെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ എന്നും അറിഞ്ഞിരിക്കുക. സോ ഒരു ദ്രാവകത്തിലെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ, പാലിലെ ജലത്തിന്റെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ ആണെന്നും അറിഞ്ഞിരിക്കുക. ഇനി സിയും ഡിയും നോക്കുക. സാന്ദ്രത കൂടിയ ദ്രാവകങ്ങളിലാണ് ഹൈഡ്രോമീറ്റർ കൂടുതൽ താഴ്ന്നു പോകുന്നത്. ഡി പറയുന്നത് സാന്ദ്രത കുറഞ്ഞ ദ്രാവകങ്ങളിലാണ് ഹൈഡ്രോമീറ്റർ കൂടുതൽ താഴ്ന്നു പോകുന്നതെന്നാണ്. ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സാന്ദ്രത കുറഞ്ഞ ദ്രാവകങ്ങളിലാണ് ഹൈഡ്രോമീറ്റർ കൂടുതൽ താഴ്ന്നു പോകുന്നത് എന്നറിഞ്ഞിരിക്കുക. സാന്ദ്രത കുറഞ്ഞ ദ്രാവകങ്ങളിലാണ് ഹൈഡ്രോമീറ്റർ കൂടുതൽ താഴ്ന്നു പോകുന്നത്. സോ ഇവിടെ തെറ്റായിട്ടുള്ള
സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ സി ആണ് എന്ന് നോട്ട് ചെയ്യുക. ജലത്തിൽ ഹൈഡ്രോമീറ്റർ താഴ്ത്തുമ്പോൾ കാണിക്കുന്ന റീഡിംഗ് അല്ലെങ്കിൽ അങ്കനം എന്ന് പറയുന്നത് വൺ ആണ്. ജലത്തിൽ ഹൈഡ്രോമീറ്റർ താഴ്ത്തുമ്പോൾ കാണിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് വൺ ആണ് എന്ന് നോട്ട് ചെയ്യുക. ഇനി ജലത്തെക്കാട്ടിലും സാന്ദ്രത കൂടിയ ദ്രാവകങ്ങളാണെങ്കിലോ, ജലത്തിന് അത്രയും അത് താന്നു പോകത്തില്ല എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം നമ്മൾ പറഞ്ഞു സാന്ദ്രത കുറഞ്ഞ ദ്രാവകങ്ങളിൽ ഹൈഡ്രോമീറ്റർ കൂടുതൽ താഴ്ന്നു പോകുന്നു. സോ സാന്ദ്രത കൂടിയതിൽ ജലത്തെക്കാട്ടിലും ഒക്കെ കൂടിയതാണെങ്കിൽ അത്രയും താഴ്ന്നു പോകത്തില്ല. സോ ജലത്തിൽ വണ്ണ് കാണിക്കുമ്പോൾ വാട്ടർ സർഫസ് ആ ലിക്വിഡിന്റെ അല്ലെങ്കിൽ ഹൈഡ്രോമീറ്ററിന്റെ വണ്ണിൽ നിൽക്കുമെന്ന് നമുക്കറിയാം. ഇനി ജലത്തെക്കാട്ടിലും സാന്ദ്രത കൂടിയ ദ്രാവകമാണെങ്കിലോ വണ്ണിനെക്കാട്ടിലും താഴെയായിരിക്കും ലിക്വിഡ് സർഫസ്. നോട്ട് ചെയ്യുക, ലിക്വിഡ് സർഫസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ജലപ്രതലം ജലത്തെക്കാട്ടിലും സാന്ദ്രത കൂടിയ ദ്രാവകമാണെങ്കിൽ ആ ജലപ്രതലം അഥവാ ലിക്വിഡ് സർഫസ് എന്ന് പറയുന്നത് വണ്ണിനെക്കാട്ടിലും താഴെയായിരിക്കും. ഇനി ജലത്തെക്കാട്ടിലും സാന്ദ്രത കുറഞ്ഞ ഒരു ദ്രാവകമാണെങ്കിലോ ഹൈഡ്രോമീറ്റർ കൂടുതൽ താഴ്ന്നു പോകും. സോ എന്താണ് ലിക്വിഡ് സർഫസ് എന്ന് പറയുന്നത്? വണ്ണിന് മുകളിലായിരിക്കും എന്ന് അറിഞ്ഞിരിക്കുക. ആ പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്തോണം. ജലത്തിനെക്കാട്ടിലും സാന്ദ്രത കൂടിയ ദ്രാവകത്തിൽ ഹൈഡ്രോമീറ്റർ താഴ്ത്തുമ്പോൾ ലിക്വിഡ് സർഫസ് എന്ന് പറയുന്നത് വണ്ണിനെക്കാട്ടിലും താഴെയായിരിക്കും. ഇനി ജലത്തെക്കാട്ടിലും സാന്ദ്രത കുറഞ്ഞ ദ്രാവകങ്ങളിൽ ഹൈഡ്രോമീറ്റർ താഴ്ത്തുമ്പോൾ കൂടുതൽ താഴ്ന്നു പോകും. സോ ലിക്വിഡ് സർഫസ് എന്ന് പറയുന്നത് വണ്ണിനെക്കാട്ടിലും മുകളിലായിരിക്കും എന്ന് അറിഞ്ഞിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും എത്തിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്.